നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടൻ ഉണ്ണിരാജൻ പിദേവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. നെടുമങ്ങാട് DYSP നേതൃത്വത്തിലാണ് ഉണ്ണിയെ ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. ഭർത്തൃ വീട്ടിലെ ശാരീരിക മാനസിക പീഡനം മൂലമാണ് ഉണ്ണിയുടെ ഭാര്യ പ്രിയങ്ക ആത്മഹത്യ ചെയ്തത് എന്ന് ബന്ധുക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. പ്രിയങ്കയുടെ സഹോദരൻ വിഷ്ണു നൽകിയ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് വട്ടപ്പാറ പോലീസ് കേസെടുക്കുകയും ചെയ്തതാണ്. അന്തരിച്ച നടൻ രാജൻ പി ദേവിൻ്റെ മകനാണ് ഉണ്ണി രാജൻ പി ദേവ്. അമ്മ ജയയാണ് പ്രിയങ്കയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഭർത്തൃ വീട്ടിൽ ഉപദ്രവം കൂടുന്നതായും കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറഞ്ഞ് പ്രിയങ്ക കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിഷ്ണു പറയുന്നത്. ഇതേ തുടർന്നാണ് കൂട്ടിക്കൊണ്ടു പോയതെന്നാണ് സഹോദരൻ പറയുന്നത്. പ്രിയങ്കയുടെ മുതുകിൽ കടിച്ചു മുറിച്ചതിൻ്റെ ഇടികൊണ്ടതിൻ്റെയും ഒക്കെ പാടുകൾ ഉണ്ടായിരുന്നു. കന്യാകുളങ്ങര ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പ്രിയങ്ക പോലീസിൽ പരാതിയും നൽകി. 2019 നവംബർ 21 പ്രിയങ്കയും ഉണ്ണിയുമായുള്ള വിവാഹം നടന്നത്. ഇവർ കാക്കനാട് ഫ്ലാറ്റിലായിരുന്നു താമസം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കറുകുറ്റിയിലെ വീട്ടിലേക്ക് ഇവർ പിന്നീട് താമസം മാറി. സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ട് മർദ്ദനവും അസഭ്യവർഷവും ഇവിടെ തുടർന്നു എന്നും പ്രിയങ്ക വീട്ടുകാരെ അറിയിച്ചതായി വിഷ്ണു മൊഴി നൽകി. തെളിവായി ഫോണിലെ വീഡിയോകളും നൽകുകയുണ്ടായി. വിവാഹ സമയത്ത് 35 പവന് പുറമെ പണവും നൽകിയിരുന്നു. ഇതൊന്നും ഇപ്പോൾ ഇല്ല എങ്കിലും ഇടയ്ക്കിടെ കഴിയുന്നത്ര പണം കൊടുത്ത് സഹായിച്ചിരുന്നതായും വിഷ്ണു പറയുന്നു. വിവാഹത്തിന് മുൻപ് പ്രിയങ്ക തൊടുപുഴയിൽ സ്വകാര്യ സ്കൂളിൽ നീന്തൽ അധ്യാപികയായിരുന്നു. May 12 ബുധനാഴ്ചയാണ് പ്രിയങ്കയെ വെമ്പായത്തെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനമാണ് പ്രിയങ്കയുടെ ജീവനൊടുക്കാൻ കാരണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിച്ചതും അറസ്റ്റടക്കമുള്ള നടപടികൾ ഉണ്ടായത്. ജീവനെടുക്കുന്നതിന് തലേ ദിവസം നടനും ഭർത്താവുമായ ഉണ്ണിക്കെതിരെ പ്രിയങ്ക വട്ടപ്പാറ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഗാർഹിക പീഡനത്തിനിരയായെന്നും ഉണ്ണി നിരന്തരം ഉപദ്രവിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്ക പരാതി നൽകിയത്. അങ്കമാലിയിൽ ഉണ്ണിയുടെ വീട്ടിലാണ് പ്രിയങ്കയും താമസിച്ചിരുന്നത്. ജീവനെടുക്കുന്ന 2 ദിവസം മുൻപ് പ്രിയങ്കയെ ഉപദ്രവിച്ച ശേഷം ഉണ്ണി വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. തുടർന്ന് പ്രിയങ്ക സഹോദരൻ വിഷ്ണുവിനെ വിളിച്ചു വരുത്തിയാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്. ഇതിനു പിന്നാലെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. വീട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഉണ്ണി പ്രിയങ്കയെ അസഭ്യം പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ബന്ധുക്കൾ പുറത്തുവിട്ടിരുന്നു. പ്രിയങ്ക സ്വന്തം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളായിരുന്നു ഇവ. കേട്ടാലടയ്ക്കുന്ന ഭാഷയിലാണ് ഉണ്ണി ഭാര്യയെ തെറിവിളിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി തന്നെ വീഡിയോയിൽ കാണാൻ കഴിയും. ഇതെല്ലാം പ്രിയങ്ക കേട്ട് കരയുന്നതും വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനോടൊപ്പം ഉണ്ണിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതിൻ്റെ പാടുകളും പ്രിയങ്ക ഫോണിൽ റെക്കോർഡ് ചെയ്തു. അതും ബന്ധുക്കൾ പുറത്തുവിട്ടിരുന്നു. 2019 പ്രിയങ്കയും ഉണ്ണിയും വിവാഹിതരാവുന്നത്. കായികാധ്യാപികയായിരുന്ന പ്രിയങ്കയും ഉണ്ണിയും പരിചയത്തിലായതും പിന്നീട് വീട്ടുകാരുടെ സമ്മതപ്രകാരമാണ് വിവാഹം നടത്തിയതുമൊക്കെയല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.